പടം ജിത്തു ജോസഫിനെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ത്രില്ലിംഗ് പടമാണ്. എനിക്ക് തോന്നുന്നു ആസിഫ് അലിക്ക് ബോക്സ് ഓഫീസിൽ ഒരു തീരെ ഒരു ഇതില്ല എന്നുള്ളത് സംഭവം ഈ പടത്തോടെ മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സാറ്റർഡേ നൈറ്റിന് പക്ക ഒരു വെല്ലുവിളി ആയിരിക്കും കൂമൻ, കാരണം ഒരു വെറൈറ്റി സംഭവമാണ്, അടിപൊളി സിനിമ, ഭയങ്കര സാറ്റർഡേ നൈറ്റ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ബ്രോ. അപ്പോൾ എന്തായാലും കൂമൻ വേറൊരു ലെവലിലേക്ക് പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കും. അടിപൊളി നല്ലൊരു സാധാരണ ത്രില്ലർ പടം പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. ഇത് ഒരു പടം വെച്ചും കമ്പയർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് പക്ഷെ എല്ലാ പടത്തിന്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ട്വിസ്റ്റ് ആണ്, നമ്മൾ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കിള്ളൻ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് ആ ഫസ്റ്റ് ഹാഫിൽ. രണ്ട് മൂന്ന് അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസിഫ് അലി ഒരു ഡിഫറെന്റ് ക്യാരക്ടർ പോലെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. നല്ലൊരു സിനിമയാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ജാഫ്രിഡിക്ക് ആണെങ്കിലും അസിഫിക്കയുടെ ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ വരുന്നു, അത് വേണ്ട. കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ആ ക്യാരക്ടറായിട്ട് കൂടുതലായിട്ട് ഇണങ്ങി ചേരുന്നു നമ്മുടെ ജാഫ്രിഡിക്കായിട്ടുള്ള ക്യാരക്ടർ. നല്ലൊരു പെർഫോമൻസ് ഉള്ള അസിഫ് അലി അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി അസിഫ് അലി അടിപൊളിയായിട്ടുണ്ട്. അതെ.